10 ഇനി നമുക്ക് 13 1 ലെ 8th ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ നോക്കാം 8th ക്വസ്റ്റ്യൻ ഇതാണ് ഫ്രം എ സോളിഡ് സിലിണ്ടർ ഹൂസ് ഹൈറ്റ് ഈസ് 2.4 സെന്റിമീറ്റർ ഒരു സോളിഡ് ആയിട്ടുള്ള സിലിണ്ടർ അതിന്റെ ഹൈറ്റ് 2.4 സെന്റിമീറ്റർ ആൻഡ് ഡയമീറ്റർ എത്രയാ 1.4 സെന്റിമീറ്റർ ഈ സിലിണ്ടറിന്റെ ഡയമീറ്റർ ഡയമീറ്റർ 4.1.4 ആണ് അപ്പോൾ റേഡിയസ് എത്ര വരും അതിന്റെ പകുതി അല്ലെങ്കിൽ നമുക്ക് ഡയമീറ്റർ തന്നെ അടയാളപ്പെടുത്താം 1.4 അപ്പോൾ ഒരു സോളിഡ് സിലിണ്ടർ ഉണ്ട് എന്ന് പറഞ്ഞു അതിന്റെ ഹൈറ്റ് 2.4 സെന്റിമീറ്റർ ഡയമീറ്റർ 1.4 സെന്റിമീറ്റർ ഇത്രയും പറഞ്ഞിട്ടുണ്ട് സോളിഡ് ആയിട്ടുള്ള സിലിണ്ടറിൽ എ കോണിക്കൽ കാവിറ്റി ഓഫ് ദ സെയിം ഹൈറ്റ് ആൻഡ് സെയിം ഡയമീറ്റർ ഈസ് ഹോളോഡ് ഔട്ട് എ കോണിക്കൽ കാവിറ്റി ഓഫ് സെയിം ഹൈറ്റ് ഈ കോണിന്റെ ഹൈറ്റ് ഈ സിലിണ്ടറിന്റെ അതേ ഹൈറ്റ് തന്നെയാണ് കോണിക്കൽ കാവിറ്റി ഓഫ് സെയിം ഹൈറ്റ് ആൻഡ് സെയിം ഡയമീറ്റർ ഈസ് ഹോളോഡ് ഔട്ട് അത് അതിന്റെ ഉള്ളിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം ആ സോളിഡ് ആയിട്ടുള്ള ആ സിലിണ്ടറിൽ ഉള്ളിൽ നിന്ന് കോൺ ഷേപ്പിലുള്ള കാവിറ്റി ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ റിമൈനിങ് സോളിഡ് ടു ദ നിയറസ്റ്റ് സെന്റിമീറ്റർ സ്ക്വയർ ബാക്കി വരുന്ന സോളിഡിന്റെ സർഫസ് ഏരിയ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ റിമൈനിങ് സോളിഡ് ടു ദ നിയറസ്റ്റ് സെന്റിമീറ്റർ സ്ക്വയർ നിയറസ്റ്റ് സെന്റിമീറ്റർ സ്ക്വയറിൽ നിങ്ങളോട് കാണാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾക്ക് ഇത് കട്ട് ചെയ്തു കഴിഞ്ഞാൽ ഏതൊക്കെ പാർട്ടാ കാണുക ഇത് കട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ സിലിണ്ടറിന്റെ ഈ മുകൾ വശത്തുള്ള ഈ ഏരിയ ഈ സർക്കിൾ ഏരിയ കട്ട് ചെയ്തു പോകും പിന്നെ നമുക്ക് എന്തൊക്കെയാ കാണാൻ പറ്റുക ഈ സിലിണ്ടറിന്റെ സി എസ് എ കാണാം ഈ ചുറ്റുള്ള ഏരിയ ഉണ്ടാവും നമുക്ക് ബാക്കി വരുന്ന സോളിഡിന്റെ ഏരിയ കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ബാക്കി എന്തൊക്കെയാ വരണേന്നാണ് പറയുന്നത് അപ്പൊ ഇത് ഇത്രയും ഭാഗം കട്ട് ചെയ്ത് പോയി അപ്പൊ ബാക്കി കാണണം എന്താന്ന് വെച്ചാല് ഈ സിലിണ്ടറിന്റെ സി എസ് എ ഉണ്ടാവും കേർവ്ഡ് സർഫസ് ഏരിയ ഉണ്ടാവും ഈ സിലിണ്ടറിന്റെ അടിവശത്തുള്ള ആ ബേസിന്റെ ഒരു ഏരിയ ഉണ്ടാവും അതൊരു സർക്കിളാണ് സിലിണ്ടർ ആയതുകൊണ്ട് അതിന്റെ ഒരു ഏരിയ ഉണ്ടാവും പിന്നെ ഏത് ഏരിയ ഉണ്ടാവുക മുകളിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു കട്ട് ചെയ്ത പാർട്ടല്ലേ കോൺ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്ത ഒരു ഏരിയ ഉണ്ടാവും അതായത് ഈ ഏരിയ പ്ലസ് ഈ ഏരിയ കട്ട് ചെയ്ത ഒരു ഏരിയ ഉണ്ടാവും ഇത്ര ഏരിയ ബാക്കി ഉണ്ടാവുക സോളിഡിന്റെ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒന്നുകൂടി ഞാൻ പറയാം ഈ സിലിണ്ടറിൽ ഈ കോൺ ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റിയാല് പിന്നെയുള്ള സോളിഡിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എത്രയാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് പിന്നെയുള്ള സോളിഡിൽ എന്തൊക്കെയാ നമുക്ക് കാണാൻ പറ്റുക പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ സിലിണ്ടറിന്റെ ഈ റൗണ്ടിലുള്ള ഭാഗം കേർവ്ഡ് സി എസ് എ കാണാൻ പറ്റും ഈ സിലിണ്ടറിന്റെ അടിയിലൊരു ബേസ് ഉണ്ട് അത് സർക്കിളാണ് അതിന്റെ ഏരിയ ഉണ്ടാവും അപ്പൊ ഈ ഏരിയ അടിയിലുള്ള ഒരു ബേസിന്റെ ഏരിയ ഉണ്ടാവും ഈ സിലിണ്ടറിന്റെ കേർവ്ഡ് സർഫസ് ഏരിയ ഉണ്ടാവും മുകൾ ഭാഗത്തെ ഏരിയ ഉണ്ടാവില്ല കട്ട് ചെയ്ത് പോയി മുകൾ ഭാഗത്ത് ആ സർക്കിൾ ഉണ്ടാവില്ല അത് ഈ കോണിൽ കട്ട് ചെയ്ത് പോയി പിന്നെ നമുക്ക് കാണാൻ പറ്റുക ഈ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കി ഇങ്ങനെ ഒരു കുഴിയെ കാണാൻ പറ്റുക അപ്പൊ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ കട്ട് ചെയ്ത ഭാഗം കാണാൻ പറ്റും ഇങ്ങനെ ഈ കോണിന്റെ ഈ ഏരി സി എസ് എയും കൂടി ഉണ്ടാവും കാണാൻ അപ്പൊ ഈ കോണിന്റെ ഈ ഭാഗം കോണിന്റെ കേർവ്ഡ് സർഫസ് ഏരിയ സി എസ് എയും സിലിണ്ടറിന്റെ സി എസ് എയും സിലിണ്ടറിന്റെ അടിഭാഗത്തെ ബേസിന്റെ ഏരിയ ഇത്ര ഭാഗം നമുക്ക് ഇത് കട്ട് ചെയ്ത് പോയാൽ കാണാൻ പറ്റുന്ന ഏരിയ ഉള്ളത് അപ്പൊ അത്രയും ഏരിയയാണ് ബാക്കി സോളിഡിന്റെ ഏരിയ എന്ന് പറയുന്നത് അപ്പൊ നമുക്കത് കാണാം തന്നിരിക്കുന്നത് ആദ്യം എഴുതി വെക്കാം ഇതില് ഈ കോണിന്റെയും സിലിണ്ടറിന്റെയും ഹൈറ്റും ഡയമീറ്ററും സെയിം ആണ് അപ്പോൾ രണ്ടിനും ഒരേ എച്ചും ഒരേ ആറും ആണ് അപ്പൊ എച്ച് ഇസ് ഈക്വൽ ടു എച്ച് സിലിണ്ടറിന്റെ അതെ കോണിന്റെ അതെ എച്ച് എത്രയാ 2.4 സെന്റിമീറ്റർ ആണ് 2.4 ആണ് രണ്ടിന്റെയും എച്ച് ഇനി ഡയമീറ്റർ എത്രയാ ഡയമീറ്റർ ഇസ് ഈക്വൽ ടു 1.4 സെന്റിമീറ്റർ അപ്പൊ റേഡിയസ് അപ്പൊ ദെർഫോർ ആർ ഇസ് ഈക്വൽ ടു 1.4 ഡിവൈഡ് ബൈ 2 1.4 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടുക 14 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7 കിട്ടുക ഒരു പോയിന്റ് നീക്കണം അപ്പൊ 0.7 എഴുതാം അത്രയും സെന്റിമീറ്റർ ആണ് കിട്ടുക അപ്പൊ റേഡിയസ് ഇതാണ് കിട്ടുക എച്ച് ഇത്രയാണ് കിട്ടുക ഏതിന്റെ ഈ കോണിന്റെ അതെ ഈ സിലിണ്ടറിന്റെ അതെ ഇനി നമുക്ക് റിമൈനിങ് സോളിഡിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പൊ നോക്കിയേ ടി എസ് എ ഓഫ് റിമൈനിങ് സോളിഡ് റിമൈനിങ് സോളിഡ് ആണ് ഇതിന്റെ സി എസ് എ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് അതിൽ ഏതൊക്കെ വേണം സി എസ് എ ഓഫ് സിലിണ്ടർ സിലിണ്ടറിന്റെ സി എസ് എ കേർവ്ഡ് സർഫസ് ഏരിയ പിന്നെ ബേസ് ഏരിയ ഓഫ് സിലിണ്ടർ ബേസ് ഏരിയ ഓഫ് സിലിണ്ടർ ഉണ്ടാവും അപ്പൊ സി എസ് എ ഓഫ് സിലിണ്ടർ പ്ലസ് ബേസ് ഏരിയ ഓഫ് സിലിണ്ടർ പ്ലസ് സി എസ് എ ഓഫ് കോൺ
കോണിന്റെ സിഎസ്എ അതും നമുക്ക് മോളിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും ഈ കോണിന്റെ സിഎസ്എയും കാണാൻ പറ്റും ഇത്രയും ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സിഎസ്എ ഓഫ് സിലിണ്ടർ വേറെ കാണാം ബേസ് ഏരിയ ഓഫ് സിലിണ്ടർ വേറെ കാണാം സിഎസ്എ ഓഫ് കോൺ വേറെ കാണാം വേറെ വേറെ കണ്ടിട്ട് നമ്മൾ സം ചെയ്താലും മതി നിങ്ങൾക്ക് ചെറുത ചെറുതായിട്ട് കാൽക്കുലേഷൻ ചെയ്ത് സം ചെയ്താലും മതി അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഫോർമുല എഴുതിയിട്ട് നമ്മൾ ഒന്നിച്ച് സം ചെയ്താലും മതി പക്ഷേ ഇതിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ സിഎസ്എ ഓഫ് കോൺ എന്ന് പറഞ്ഞാൽ പൈ ആർ എൽ ആണ് ഫോർമുല എൽ കാണണം അപ്പോൾ കോണിന്റെ സിഎസ്എ കാണണമെങ്കിൽ എച്ച് പോരാ എൽ ആണ് വേണ്ടത് അപ്പോൾ നമുക്ക് എൽ കാണാൻ അറിയാം എൽ ഈസ് ഈക്വൽ ടു എന്താ ഫോർമുല എൽ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ അതറിയാം നമുക്ക് എച്ച് എത്രയാ 2.4 സ്ക്വയർ പ്ലസ് ആർ എത്രയാ 0.7 സ്ക്വയർ ഈക്വൽ റൂട്ട് ഈക്വൽ ടു 2.4 ഇൻറ്റു 2.4 എന്ന് പറഞ്ഞാൽ എത്രയാ 5.76 അതായത് 24 സ്ക്വയർ 576 ആണ് 24 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 576 ആണ് അപ്പോൾ 2.4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5.76 രണ്ട് പോയിന്റ് നീക്കണമല്ലോ അതിൻ്റെ പിന്നെ പ്ലസ് 0.7 സ്ക്വയർ 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49 ആണ് 0.7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.7 × 0.7 അപ്പൊ രണ്ട് പോയിന്റ് നീക്കണ്ടേ അപ്പൊ രണ്ട് പോയിന്റ് ഇങ്ങോട്ട് നീക്കിയാൽ ഇവിടെ പോയിന്റ് വരിക അപ്പൊ 5.76 പ്ലസ് 0.49 വരെ അത്രയും റൂട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 6.25 എന്നാണ് 5.76 0.49 കൂടി ആകുമ്പോൾ 6.25 എന്ന് വരും നമ്മൾക്കറിയാം 625 എന്ന് പറഞ്ഞാൽ 25 സ്ക്വയറാണ് 625 എന്ന് പറയുന്നത് 25 സ്ക്വയറാണ് അപ്പോൾ 6.25 എന്ന് പറയുന്നത് 2.5 2.5 സ്ക്വയറാണ് 6.25 എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ റൂട്ട് 6.25 റൂട്ട് എടുക്കുമ്പോൾ നമ്മൾക്ക് 2.5 എന്ന് കിട്ടും അത്രയും സെൻറ്റിമീറ്റർ അപ്പോൾ എല്ല് കിട്ടി എച്ച് ആറുണ്ട് എച്ച് ഉണ്ട് ഇനി നമുക്കിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ എല്ല് 2.5 എച്ച് 2.4 ആറ് 0.7 ഇത് നമുക്ക് ഇതിലത്തെ ഇതിൻ്റെ ഫോർമുല എഴുതിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പൊ ടി എസ് എ ഓഫ് റിമൈനിങ് സോളിഡ് ഇത്രയും ഭാഗം മുറിച്ചു മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി സോളിഡിന്റെ ടി എസ് എ നമുക്ക് ഒന്നിച്ച് കാണാം ഞാൻ ഇവിടെ ഒന്നിച്ചാണ് ചെയ്യണത് നിങ്ങൾക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞു സെപ്പറേറ്റ് ഓരോന്നിന്റെയും കണ്ടിട്ട് വേണമെങ്കിൽ ചെയ്യാം ഒന്നിച്ച് ചെയ്യണത് കാണിച്ചുതരാം ഈക്വൽ ടു ടി എസ് എ ഓഫ് റിമൈനിങ് സോളിഡ് ആദ്യം എന്താ എഴുതുക സി എസ് എ ഓഫ് സിലിണ്ടർ അത് നമുക്കറിയാം 2πRH ആണ് 2πRH അത് വെച്ചിട്ട് അതിന്റെ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് ഒരു വാല്യൂ കണ്ടുപിടിക്കാം അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം പ്ലസ് അടുത്തത് ബേസ് ഏരിയ ഓഫ് സിലിണ്ടർ ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ സർക്കിൾ അല്ലേ അതിന് ബേസ് ഏരിയ ഓഫ് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ ആണ് പ്ലസ് സി എസ് എ ഓഫ് കോൺ സി എസ് എ ഓഫ് കോൺ ഏതാ പൈ ആർ എൽ ആണ് അപ്പോൾ ഇത് മൂന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ഇത് മൂന്നും ഇങ്ങനെ സെപ്പറേറ്റ് കാണുമ്പോൾ എന്താ വെച്ചാൽ ഓരോന്നിനും കാൽക്കുലേഷൻ ചെയ്യണം ഇതിന് വേറെ സെപ്പറേറ്റ് പൈയുടെ വാല്യൂ ടുവിൻ്റെ വാല്യൂ ആറിൻ്റെ വാല്യൂ ഒക്കെ സെയിം ആണ് ഇതിനൊക്കെ അതൊക്കെ ഇങ്ങനെ ഓരോന്നിനും കൊടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നേക്കാളും നമ്മൾ നല്ലത് നമുക്ക് ഈ ഫോർമുലേനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ഇതിൽ കോമൺ ആയത് പുറത്തെടുത്തിട്ട് വേറൊരു ഫോർമുല ആക്കിയിട്ട് അതിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി അപ്പോൾ ഇതിൽ കോമൺ ആയി ഈ ഫോർമുലകൾ നമ്മൾ മൂന്നെണ്ണത്തിൻ്റെ ഫോർമുല സി എസ് എ ഓഫ് സിലിണ്ടർ ആണത് ബേസ് ഏരിയ ഓഫ് സിലിണ്ടർ ആണത് സി എസ് എ ഓഫ് കോണാണത് അപ്പോൾ ഇതൊന്നും മൂന്നൊന്നും കൂടി നമ്മൾ ഇങ്ങനെ മൂന്നും സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നും കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ സമയം വരും അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് കോമൺ ആയത് പുറത്തെടുക്കുക ഏതാ കോമൺ അതായത് പയ്യാർ ആണ് എല്ലാത്തിലും കോമൺ ആയതുള്ളത് അപ്പോൾ നമ്മൾ പയ്യാർ പുറത്തെടുത്തു ഇതിൽ മൂന്നിലും പയ്യാറുണ്ട് പയ്യാർ പുറത്തെടുത്ത ബാക്കി ഇതിൽ 2 ഉണ്ട് എച്ച് ഉണ്ട് 2H ഉണ്ട് പ്ലസ് ഇതിൽ നിന്ന് പയ്യാർ പുറത്തെടുത്താൽ പിന്നെ ഒരു ആറുണ്ട് ആർ സ്ക്വയർ ആണ് ഇതിലുള്ളത് ആ ഒരു ആറുണ്ട് അവിടെ പ്ലസ് ഇതിൽ നിന്ന് പയ്യാർ പുറത്തെടുത്താൽ പിന്നെ അവിടെ ബാക്കിയുള്ളത് എല്ലാണ് അപ്പോൾ ഇതിൽ നിന്ന് മൂന്നൊന്നും കൂടി പയ്യാർ പുറത്തെടുത്തപ്പോൾ ഇതിൽ 2H ഉണ്ട് ഇതിൽ ആറുണ്ട് ഇതിൽ എല്ലുണ്ട് അപ്പോൾ ഈ ഫോർമുല ഇങ്ങനെ മാറി അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം പയ്യയുടെ വാല്യൂ ഒന്നും കൊടുക്കണ്ട അപ്പോൾ നമുക്ക് ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി ഇനി നമുക്ക് ഇതിൽ വാല്യൂ കൊടുത്താൽ മതി അപ്പോൾ പൈയുടെ വാല്യൂ 22/7 ഇൻറ്റു ആറ് നമ്മുടെ എത്രയാ 0.7 എന്ന് പറഞ്ഞാൽ 0.7 ആണ് ഒന്ന് തന്നെയാണ് ഇനി അപ്പോൾ പൈക്കും ആറിനും വാല്യൂ കൊടുത്തു നമ്മൾ ഇനി ഉള്ളിലുള്ളതിന് വാല്യൂ കൊടുക്കുക 2 × എച്ചിൻ്റെ വാല്യൂ എത്രയാ 2.4 പ്ലസ് ആറിൻ്റെ വാല്യൂ 0.7 പ്ലസ് എല്ലിൻ്റെ വാല്യൂ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു 2.5 അപ്പോൾ എല്ലാത്തിൻ്റെയും വാല്യൂ കണ്ടുപിടിച്ചു ഈക്വൽ ടു 22/7 ഇൻറ്റു 0.4 ഇൻറ്റു ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യുക 2.4 ടൂവും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എത്ര കിട്ടുക 2 × 2 = 4 2 × 4 = 8 അപ്പോൾ 4.8 എന്ന് കിട്ടും ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4.8 പ്ലസ് 0.7 പ്ലസ് 2.5 ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക 4.8
point 7 2.5 appo ethra kitta 7 um 12 plus 8 20 appo 6 plus 2 8 8 na kitta adellam kodi add cheyumba 8 kitta appo 22 by 7 into 0.7 into the add cheyumba 8 na kittu add in answer 8 aanu ini namukku idile eda cut kiya ee 7 um 0.7 um kodi cut cheyal ഇവിടെ 1 ടൈം ഇവിടെ 10 ടൈം അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യാം ഈ പോയിന്റ് മാറ്റാം നമുക്ക് ഈ പോയിന്റ് മാറ്റാം ഈ പോയിന്റ് 7 ഉം 7 ഉം കൂടി കട്ട് ചെയ്താൽ അടിയിൽ 10 പ്രാവശ്യം വരും ഇത് 1 പ്രാവശ്യം വരും അങ്ങനെ മനസ്സിലാവുന്നില്ലെങ്കിൽ നമുക്ക് ഈ പോയിന്റ് മാറ്റാം പോയിന്റ് മാറ്റാൻ നമ്മൾ എന്താ ചെയ്യാ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 10 കൊണ്ട് മൾട്ടിപ്ലൈ ഇവിടെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ഇവിടെയും ഒരു സ്ഥലത്ത് മാത്രമായിട്ട് നമുക്ക് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈയോ ഡിവൈഡ് ചെയ്തോ ചെയ്താൽ വാല്യൂ വ്യത്യാസം വരില്ല അപ്പോൾ ഈ പോയിന്റ് ഒരു പോയിന്റ് ഉള്ളൂ 0.7 എന്നുള്ള പോയിന്റ് മാറ്റാനാണ് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് രണ്ട് പോയിന്റ് നീക്കണ്ടച്ചാ രണ്ട് സൈഡിൽ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും അപ്പോൾ 0.7 ന്റെ പോയിന്റ് മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഇവിടെ ചെയ്തതുകൊണ്ട് അടിയിലും ചെയ്തു അപ്പോൾ ഇതെന്തായി ഇത് എങ്ങനെയായി മാറി 22 into 0.7 ന്റെ പോയിന്റ് മാറി ഈ 10 കൊണ്ട് മൾട്ടിപ്ലൈ 7 ആയി into 8 അപ്പോൾ പിന്നെ അവിടെ 10 ഇടണ്ട ആവശ്യമില്ല ആ 10 കൊണ്ട് ഈ 7 നെ മൾട്ടിപ്ലൈ 10 into 7 അപ്പോൾ അങ്ങനെയാണ് 7 അല്ലേ 10 into 0.7 അങ്ങനെയാണ് 7 ആയി മാറിയത് പക്ഷേ അടിയിലത്തെ 7 ഒന്നും സംഭവിച്ചിട്ട് അല്ല അടിയിലത്തെ 10 ന് ഒന്നും സംഭവിച്ചിട്ടില്ല ഇവിടെ ഒരു 7 ഉണ്ട് ഇവിടെ ഒരു 10 ഉണ്ട് അടിയിൽ इन नमु कट्टी एंड 7 7 कूड़ी कट्टी मनसा वेटी मल्टिप्लाई अब नमक 7 7 कट्टी कल 22 इंटू 8 22 इंटू 8 एत्र 8 इंटू 2 16 8 इंटू 2 16 प्लस 1 17 176 डिवाइडेड बाय 10 कट्टी आंसर दैट इज इक्वल टू 176 डिवाइडेड बाय 10 10 कोंड डिवाइड किया नाम एंता चाहिए और पॉइंट नीकू 17.6 नाउ 176 ने 10 डिवाइड 17.6 इधान रिमेनिंग पार्टी टोटल सरफेस एरिया अब कंपिड़े टोटल सरफेस एरिया ऑफ रिमेनिंग सॉलिड ई साधन कट्टी मैटिका ई सिलिंडर बाकी नाम का भाग सरफेस एरिया आ 17 अब सेंटीमीटर स्क्वय कंपिड़ान सेंटीमीटर तीन अब नमुक मिला सेंटीमीटर स्क्वयरल आंसर एरिया अब रिमेनिंग पार्टी सॉलिडि एरिया 17.6 सेंटीमीटर स्क्वयर ओके अड़ क्वस्टन नोक ए वुडन आर्टिकल वाज मेड बाय स्कूपिंग आउट ए हेमिस्फीयर फ्रॉम ईच एंड ऑफ सॉलिड सिलिंडर और वुडन आर्टिकल ई आर्टिकल ईच एंड रो हेमिस्फीयर स्कूपल अवड़ा कट्टेड़ू और सिलिंडर आर्टिकि सिलिंडर षेपिल आर्टिकल आर्टिकल टॉपिल बोट रु सैड हेमिस्फीयर षेपिल स्कूपी आ षेपिलर्टिकल इन फिगर इफ द हाइट ऑफ द सिलिंडर इन हाइट 10 सेंटीमीटर सिलिंडर हाइट 10 सेंटीमीटर and its base radius etraya indinte base inde radius thannittullathu 3.5 cm radius 3.5 cm height 10 cm find the total surface area of the article ee article inde total surface area kandupidikkana parannittullathu appo ee article il nammal kaanna area total surface area namukku kaanumba endokka kaanan pattund adana total surface area nanu अब निलोच नोकिए दी आर्टिकल सिलिंडर षेपिल अब सिलिंडर का पटो ई कर्वड्ड सर्फस एरिया का कर्वड सी एस ऑफ सिलिंडर का अभाग मोल भाग सी एस ए चुटिया कर्वड सर्फस एरिया ऑफ सिलिंडर का मे मे नोकिया पे भागत टॉप नोकिया पे इंगे और हेमिस्फीयर इवड़ कट्टे ई एरिया का अब ई हेमिस्फीयर सी एस ए हेमिस्फीयर सी एस ए कंपिड़ा अब ई एरिया कूड़ी का मोल नोक ऐरिया का ऐरिया का हेमिस्फीयर सी एस ए का अल इलेर हेमिस्फीयर षेपिल कट्टी मैटी आर्टिकल अब अड़ी नोकिया अल बोट नोकिया इने का पेट इंटे इंगे हेमिस्फीयर और सी एस ए इत्र ऐरिया अगर नमुक का पटो अब नम्बर ई आर्टिकल ऐरिया ई सिलिंडर सी एस ए प्लस
ടോപ്പിലുള്ള ഈ ഹെമിസ്ഫിയറിന്റെ സി എസ് എ പ്ലസ് ബോട്ടത്തിലുള്ള ഹെമിസ്ഫിയറിന്റെ സി എസ് എ ഇത്രയും ഭാഗം കാണാൻ പറ്റുള്ളൂ. ഈ സർക്കിൾ ഒന്നും കാണാൻ പറ്റില്ല. സിലിണ്ടറിന്റെ ഈ സർക്കിൾ ഭാഗമൊന്നും ഈ ടോപ്പ് പോർഷനും ബോട്ടം പോർഷനും ഒക്കെ കട്ട് ചെയ്ത് പോയി. ഇതിന്റെ ബോട്ടം സർക്കിളാണ്, ടോപ്പും സർക്കിളാണ് സിലിണ്ടർ ആയിരുന്നപ്പോ. അപ്പൊ ആ ഭാഗമൊക്കെ കട്ട് ചെയ്ത് പോയി. നമുക്ക് കാണാൻ പറ്റുന്ന ഇങ്ങനെ ഒരു കട്ട് ചെയ്ത ഭാഗം, ഇങ്ങനെ ഒരു വളഞ്ഞ് സെമി ഹെമിസ്ഫിയറിന്റെ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്ത ഭാഗമാണ്. അപ്പൊ ഈ ഏരിയ കാണാൻ പറ്റും അവിടെ. അതുപോലെ ഇവിടുത്തെയും ഈ ഏരിയ കാണാൻ പറ്റും. പിന്നെ ഈ സിലിണ്ടറിന്റെ സി എസ് സിയും കാണാൻ പറ്റും. അപ്പൊ ടോട്ടൽ കാണാൻ പറ്റുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇത്ര ഏരിയ, ഇത് ഈ ഏരിയ പ്ലസ് ഈ ഏരിയ, ഇങ്ങനെ ഈ ഏരിയ, ഇത്ര ഏരിയ നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ ഈ ആർട്ടിക്കിളിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് സി എസ് എ ഓഫ് സിലിണ്ടർ പ്ലസ് സി എസ് എ ഓഫ് ഈ ഹെമിസ്ഫിയർ പ്ലസ് സി എസ് എ ഓഫ് ഈ ഹെമിസ്ഫിയർ. അപ്പൊ നമുക്ക് ഇതിൽ തന്നത് ഏരിയ വയ്ക്കാം. റേഡിയസ്, റേഡിയസ് തന്നെയാണ് തന്നിട്ടുള്ളത്. ആർ ഇസ് ഈക്വൽ ടു 3.5 സെന്റിമീറ്റർ. എച്ച് ഇസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ. പിന്നെ അത്രയും മതി, എച്ച് മാറും മാത്രം മതി നമുക്ക് കണ്ടുപിടിക്കാം. ഇനി നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ ആർട്ടിക്കിൾ, ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ ആർട്ടിക്കിൾ ഈക്വൽ ടു. അപ്പൊ സി എസ് എ ഓഫ് ദ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണെന്ന് നമുക്ക് എഴുതി വെക്കാം. സി എസ് എ ഓഫ് സിലിണ്ടർ പ്ലസ് സി എസ് എ ഓഫ് ടോപ്പ് ഹെമിസ്ഫിയർ പ്ലസ് സി എസ് എ ഓഫ് ബോട്ടം ഹെമിസ്ഫിയർ. അപ്പൊ അതിന്റെയൊക്കെ ഫോർമുല നമുക്ക് നേരത്തെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ ചെയ്യാം. അപ്പൊ സി എസ് എ ഓഫ് സിലിണ്ടർ എത്ര വരിക? 2πRh അതാണ് സി എസ് എ ഓഫ് സിലിണ്ടർ. പ്ലസ് സി എസ് എ ഓഫ് ഹെമിസ്ഫിയർ എത്ര വരിക? 2πR². പിന്നെ അടുത്തതിന്റെ എന്താ വരിക? ബോട്ടം ഹെമിസ്ഫിയറിന്റെ ഉണ്ട്, അതിന്റെയും 2πR². അതായത് ഒരു ഈ ഹെമിസ്ഫിയറിന്റെ 2πR², ഈ ഹെമിസ്ഫിയറിന്റെ 2πR², സിലിണ്ടറിന്റെ 2πRh. ഇപ്പൊ ഇതിനെ നമുക്ക് 2πRh പ്ലസ് 2, ഇത് രണ്ടും സെയിം ആണ്, 2πR² പ്ലസ് 2πR². അതിനെ നമുക്ക് 4πR² എന്ന് ഒന്നിച്ചെഴുതാം. 4πR². ഇനി നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഇവിടെയും നമ്മൾക്ക് ഇതിനെ ഓരോന്നിന്റെയും കണ്ടിട്ട് സെപ്പറേറ്റ് കണ്ടിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഈ ഫോർമുല മോഡിഫൈ ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കുറച്ചുകൂടി സമയം കുറയുന്നു മാത്രം. ഇതിൽ ഏതാണ് കോമൺ ആയിട്ടുള്ള? 2πR കോമണ. 2πR, 2πR കഴിഞ്ഞാൽ ഇതിൽ എന്താണുള്ളത്? എച്ച് ഉണ്ട്. പ്ലസ് ഇതിന്ന് 2πR എടുത്തു കഴിഞ്ഞാൽ 4 ഇവിടെ ഉള്ളത്, 2 പുറത്തേക്ക് എടുത്തിട്ടുള്ളൂ, പിന്നെ ഒരു 2 ഉണ്ട്. R²ൽ ഒരു 6 പുറത്തിട്ടുള്ളൂ, പിന്നെ ഒരു 6 ഉണ്ട് അവിടെ. അപ്പൊ 2πR പുറത്തെടുത്താൽ ഇവിടെ 2 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്, 2R ഉണ്ട്. അപ്പൊ ഈ ഫോർമുല ഇങ്ങനെയായി മാറി. ഇനി നമുക്ക് ഇതിൽ തന്നിട്ടുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 × π വാല്യൂ 22/7 ഇൻറ്റു ആർ എത്ര നമുക്ക് ഇതിൽ തന്നുള്ളത്? 3.5. എച്ച് എത്ര തന്നുള്ളത്? 10 പ്ലസ് 2 × R. അപ്പൊ 2 × 3.5, ആറ് 3.5, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 22/7 ഇൻറ്റു 3.5 ഇൻറ്റു 10 പ്ലസ് 2 × 3.5. 3.5 രണ്ടു പ്രാവശ്യം ആയപ്പോൾ 7 അല്ലേ കിട്ടുക? 3.5 × 2 എന്ന് പറഞ്ഞാൽ 7 ആ കിട്ടുക. അപ്പോൾ ഇതെങ്ങനെയായി മാറി? ഈക്വൽ ടു 2 × 22/7 ഇൻറ്റു 3.5 ഇൻറ്റു 10 പ്ലസ് 7 എന്ന് പറഞ്ഞാൽ 17. ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് ഏതൊക്കെയാ കട്ട് ചെയ്യാൻ പറ്റുക? നമുക്ക് കട്ട് ചെയ്യാനുള്ളത് ഈ 7 3.5 കൂടി കട്ട് ചെയ്യാം. 3.5 നമ്മളിവിടെ പറഞ്ഞില്ലേ, 3.5 × 2 എന്ന് പറഞ്ഞാലാണ് 7. 3.5 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത, അതായത് 3.5 എന്ന് പറയുന്നത് 3.5 കൂടി ആഡ് ചെയ്യുമ്പോൾ 7 അല്ലേ കിട്ടുക? 3.5 എന്ന് പറഞ്ഞാൽ 3.5 പ്ലസ് 3.5 എന്ന് പറഞ്ഞാൽ 7 കിട്ടുക. അപ്പൊ 3.5 7 കൂടി കട്ട് ചെയ്യുമ്പോൾ ഇതിൽ 1 ടൈം, ഇതിൽ 2 ടൈം. ഇനി ഏതാ കട്ട് ചെയ്യാൻ പറ്റുക? ഈ ടൂം കട്ട് ചെയ്യാം. പിന്നെ എന്താ ബാക്കി റിമൈനിങ് ഉള്ളത്? 22 ഉണ്ട്, 17 ഉണ്ട്. 22 × 17, 22 × 17 എത്ര കിട്ടാം നമുക്ക്? 22 × 17 മൾട്ടിപ്ലൈ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് 374 cm² ഒക്കെ സെന്റിമീറ്ററിലാണ്. 374 cm² എന്ന് വെച്ചാൽ. അപ്പൊ റിമൈനിങ് ആർട്ടിക്കിളിന്റെ ടോട്ടൽ സർഫസ് ഏരിയ, അപ്പൊ നമ്മൾ എന്തായിരുന്നു കണ്ടിരുന്നത്? ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ റിമൈനിങ് ആർട്ടിക്കിൾ, ഈ ആർട്ടിക്കിളിന്റെ ടോട്ടൽ സർഫസ് ഏരിയ ആണ് നമ്മൾ കണ്ടിരുന്നത്. അപ്പൊ ആ ടോട്ടൽ സർഫസ് ഏരിയ
374 cm² ആണ് അതായത് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ ഇതിപ്പോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ എക്സർസൈസിലെ മിക്ക ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മുന്നേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാ ഇത് സിബിഎസ്ഇയിലെ 18 ൽ ചോദിച്ചതാണ് ഇതിന്റെ മുമ്പത്തെ ഞാൻ പറയാൻ മറന്നു 12 ലും 14 ലും ഒക്കെ ചോദിച്ചതാണ് ഈ എക്സർസൈസിലുള്ള മിക്ക ക്വസ്റ്റ്യൻസും ഓരോ ഇയറിലായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ എക്സർസൈസ് കഴിഞ്ഞതുകൊണ്ട് നിർത്താം ഓക്കേ താങ്ക് യു ചേട്ടാ